കെഎസ്ആർടിസിയിൽ സിംഗിൾ ഡ്യൂട്ടി ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. 8 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുന്നവർക്ക് അധിക വേതനം ലഭിക്കും. TDF പ്രഖ്യാപിച്ച അനിശ്ചിതകാല പണിമുടക്കിൽ നിന്നും പിന്മാറി. സിംഗിൾ ഡ്യൂട്ടിക്കെതിരെ ഇന്ന് മുതലാണ് സമരം പ്രഖ്യാപിച്ചിരുന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും രശ്മി കാർത്തിക നമ്മുടെ ഒപ്പം ചിരിക്കുകയാണ്. രശ്മി, ഗുഡ് മോർണിംഗ്. ഇവിടെ സിംഗിൾ ഡ്യൂട്ടി പരിഷ്കരണം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. TDF അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നെങ്കിലും നിലവിൽ ആ ഒരു പ്രതിഷേധത്തിൽ നിന്നും പിന്മാറിയിരിക്കുകയുമാണ്. ഏത് തരത്തിലാണ് ഈ ഡ്യൂട്ടി പരിഷ്കരണം നടപ്പിലാക്കുന്നത്? ആദ്യം എല്ലാ മേഖലകളിലും ഈ ഡ്യൂട്ടി പരിഷ്കരണമില്ല. പരീക്ഷണാടിസ്ഥാനത്തിൽ പാറശാല ഡിപ്പോയിലാണ് ഈ ഒരു പരിഷ്കരണം നടപ്പിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞോ? നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് മുതലാണ് സിംഗിൾ ഡ്യൂട്ടി പ്രാബല്യത്തിൽ വരിക. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കുന്നത് പാറശാല ഡിപ്പോയിലായിരിക്കും. ആദ്യം തന്നെ നേരത്തെ KSRTC മാനേജ്മെന്റ് അറിയിച്ചിരുന്നത് 8 ഡിപ്പോകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് തുടക്കത്തിൽ നടപ്പിലാക്കുമെന്നുള്ള കാര്യമാണ് ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ KSRTC CMD ഇപ്പോൾ വിദേശ പര്യടനത്തിലാണ്. അദ്ദേഹം 7-ാം തീയതിയാണ് തിരിച്ചു വരിക. അതുകൊണ്ട് തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം ഒരു സ്ഥലത്ത് നടപ്പാക്കുകയും അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ പരിഹരിച്ചതിന് ശേഷം ബാക്കി ഡിപ്പോകളിൽ കൂടി സിംഗിൾ ഡ്യൂട്ടി നടപ്പിലാക്കും എന്നുള്ളതാണ് നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ആഴ്ചയിൽ 6 ദിവസമാണ് സിംഗിൾ ഡ്യൂട്ടി നടപ്പിലാക്കുക. ഈ 8 മണിക്കൂർ എന്നുള്ളത് 12 മണിക്കൂറായി നീട്ടിയിട്ടുണ്ട്. 8 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുകയാണെങ്കിൽ അധിക വേതനം നൽകും എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ വാഗ്ദാനം. ഏതായാലും യൂണിയനുകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. BMS ഇതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. അതായത് കൃത്യമായി ശമ്പളം പോലും ലഭിക്കാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിന്റെ കൂടെ ഈ അഡീഷണൽ ജോലി കൂടി ചെയ്യുന്നു, അതിന് കൂടുതൽ വേതനം നൽകുമെന്ന് പറയുന്നു. എന്നാൽ അതുപോലും കൃത്യമായി നൽകുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. TDF അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരുന്നതാണ്. എന്നാൽ ഇതിനെ ശക്തമായി എതിർക്കുമെന്ന് മാനേജ്മെന്റ് അറിയിക്കുകയുണ്ടായി. അതായത് ബദൽ സംവിധാനം തേടും. മാനേജ്മെന്റ് ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു. അതായത് PSC റാങ്ക് ലിസ്റ്റിൽ നിന്നും ഈ ഡ്രൈവർമാരുടെ ലിസ്റ്റിൽ നിന്നും താൽക്കാലികമായി ആളുകളെ എടുക്കുകയും അവർക്ക് ഒരു ദിവസത്തേക്ക് 3 രൂപ വേതനം എന്ന നിലയിൽ താൽക്കാലികമായി നിയമിക്കാനൊക്കെ തീരുമാനമെടുത്തിരുന്നു. അതായത് TDF അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുകയാണെങ്കിൽ അതിനൊരു ബദൽ സംവിധാനം മാനേജ്മെന്റ് സ്വീകരിച്ചിരുന്നു. മാത്രമല്ല ഈ രീതിയിൽ സമരവുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇവർക്ക് ഇവരുടെ സെപ്റ്റംബർ മാസത്തിലെ ശമ്പളം നൽകില്ല എന്നതടക്കമുള്ള മുന്നറിയിപ്പുകൾ ശക്തമായി സമരത്തെ നേരിടും എന്നുള്ളൊരു മുന്നറിയിപ്പ് മാനേജ്മെന്റ് നൽകിയിരുന്നു. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി യൂണിയനുകൾ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഈ ഒരു സിംഗിൾ ഡ്യൂട്ടിയോട് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നു. അതായത് ആദ്യം ഇത് നടപ്പിലാക്കിയതിന് ശേഷം ഈ യൂണിയനുകൾക്കുള്ള ആശങ്കകളൊക്കെ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതാണ്. വീണ്ടും ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ എതിർക്കുമെന്നുള്ളൊരു കാര്യമാണ് മാനേജ്മെന്റ് അറിയിച്ചിരുന്നത്. ഏതായാലും യൂണിയനുകൾ ഇപ്പോഴും ഇതിനോടൊരു പൂർണ്ണമായി യോജിച്ചിട്ടില്ല. ഒരു വിരുദ്ധ നിലപാട് തന്നെയാണ് യൂണിയനുകളുടെ ഭാഗത്തു നിന്നുള്ളത്. കാരണം ഈ ശമ്പളം പോലും കൃത്യമായി നൽകാത്തൊരു സാഹചര്യത്തിൽ കൂടുതൽ സമയം ജോലി ചെയ്യിപ്പിക്കുകയും അതിനധിക വേതനം നൽകുമെന്ന് പറയുന്നത് ഏത് രീതിയിൽ അത് നൽകുമെന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ഈ യൂണിയനുകൾ TDF ആണെങ്കിലും BMS ആണെങ്കിലും ഇടത് സംഘടനയാണെങ്കിലും ഇതിനോട് ശക്തമായി എതിർക്കുന്നുണ്ട്. ഏതായാലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ന് മുതലാണ് സിംഗിൾ ഡ്യൂട്ടി നടപ്പിലാകുക. തുടക്കത്തിൽ 8 ഡിപ്പോകളിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ 1 ഡിപ്പോയിൽ, പാറശാല ഡിപ്പോയിൽ മാത്രമാണ് നടപ്പിലാക്കുന്നത്. അതിനുശേഷം മറ്റ് ഡിപ്പോകളിലൂടി ഈ സിംഗിൾ ഡ്യൂട്ടി വ്യാപിപ്പിക്കാനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. രശ്മി, ഇവിടെ ഈ KSRTC വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ KSRTC മുന്നോട്ട് പോകുമ്പോൾ ഈ സിംഗിൾ ഡ്യൂട്ടി പരിഷ്കരണം ഏത് തരത്തിൽ KSRTC ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ അല്പമെങ്കിലും സഹായിക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് മാനേജ്മെന്റിനൊപ്പം. ഈ TDF ഉൾപ്പെടെയുള്ള സംഘടനകൾ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചത്. പക്ഷേ ഇപ്പോൾ ഏത് സാഹചര്യത്തിൽ കൂടിയാണ് അവരെ സമരത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നതും? കഴിഞ്ഞ ദിവസം ഈ TDF വ്യക്തമാക്കിയിരുന്നത് അതായത് കോടതിയുടെ നിർദ്ദേശം വന്നൊരു സാഹചര്യത്തിൽ മാത്രമല്ല ഇതിനെ ശക്തമായി നേരിടാൻ മാനേജ്മെന്റ് തയ്യാറായിരുന്നു. അതായത് ശമ്പളം നൽകില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. ഒരു ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. അതായത് സെപ്റ്റംബർ മാസത്തിലെ ശമ്പളം നൽകില്ല, ഡയസ്നോൺ പ്രഖ്യാപിക്കും എന്ന തരത്തിൽ തന്നെയാണ് മാനേജ്മെന്റിന്റെ നിലപാടുണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഗതാഗത മന്ത്രി ആന്റണി രാജുവും ഈ KSRTC മാനേജ്മെന്റ് ഉൾപ്പെടെ അറിയിച്ചിരുന്നത് ഇത്തരത്തിൽ സിംഗിൾ ഡ്യൂട്ടി ഒക്കെ
നടപ്പിലാക്കി ഈ പരിഷ്കരണങ്ങളൊക്കെ നടപ്പിലാക്കിയാൽ മാത്രമേ കൃത്യമായി ശമ്പളം നൽകാൻ കഴിയൂ എന്നുള്ളതാണ്. എന്നാൽ യൂണിയനുകൾ പറയുന്നത് ആദ്യം ശമ്പളം കൃത്യമായി നൽകട്ടെ, മറ്റു പല കാര്യങ്ങൾക്കും ഈ ശമ്പളം അനാവശ്യമായി ഈ തുകകളൊക്കെ വിനിയോഗിക്കുകയും എന്നാൽ കൃത്യമായി ശമ്പളം നൽകുന്നതിൽ മാത്രം ആ ഒരു ഉത്തരവാദിത്വം കാണിക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണമാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതായാലും ഈ അനിശ്ചിതകാല സമരത്തെ ശക്തമായി എതിർക്കും എന്ന് മാനേജ്മെന്റ് നിലപാടെടുക്കുകയും നിലപാടെടുത്തതോടുകൂടിയാണ് ഈ തരത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ PSC റാങ്ക് ലിസ്റ്റിൽ നിന്നും ഈ ഡ്രൈവർമാരെയൊക്കെ എടുക്കാനുള്ള ഒരു ബദൽ സംവിധാനം ഉൾപ്പെടെ KSRTC മാനേജ്മെന്റ് സ്വീകരിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ സമരം അനിശ്ചിതകാല സമരം പിൻവലിക്കാൻ TDF തീരുമാനിച്ചത്. ഏതായാലും ഇന്നിപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കുകയാണ്. ശമ്പളം പോലും കൃത്യമായി നൽകാൻ കഴിയാത്തത്ര പ്രതിസന്ധിയിലാണ് KSRTC ഇപ്പോൾ നിലവിലുള്ളത്. ഇത് ഈ യൂണിയനുകളുടെയൊക്കെ തൊഴിലാളികളുടെയൊക്കെ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ട് ഇത് ഏത് രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇത് വിജയമാകുമോ എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. യെസ്, സിംഗിൾ ഡ്യൂട്ടി പരിഷ്കരണം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ സ്വരങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും മാനേജ്മെന്റിന്റെ കടുത്ത നിലപാടിൽ ആ ഒരു പ്രതിഷേധ സ്വരങ്ങൾ താൽക്കാലികമായി കെട്ടടങ്ങി എന്ന് വേണം പറയാൻ. പാറശാല ഡിവിഷനിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു പരിഷ്കരണം നടപ്പിലാക്കുന്നത്.